ഹായ് എവരിവൺ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള നല്ലൊരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഐറ്റങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒറ്റമൂലിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഒരു 10-12 ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉള്ളത് ചിലപ്പോൾ ചെറുതാവും ചിലപ്പോൾ വലുതാവും. അതിനനുസരിച്ചിട്ട് വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ അളവെടുക്കാവുന്നതാണ്. ഇനിയൊരു ബ്ലെൻഡറിലോട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ചതച്ചെടുത്താലും മതിയാവും, അതിൻ്റെ നീരൊന്നും എടുക്കാനാണ് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നത്. ഒരല്പം പോലും നമ്മളിവിടെ വെള്ളം ചേർത്തിട്ടില്ല. അരച്ചെടുത്തത് നന്നായി ഒന്ന് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അരിച്ച് മാറ്റണത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് കറി വെക്കുമ്പോഴൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അത് വേസ്റ്റ് ആവും എന്നുള്ള ആ ഒരു വിചാരമൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും വിലപ്പെട്ടതാണെന്ന് അറിയാലോ. അപ്പോൾ കമൻസ് വഴി അറിയിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യാം. നമ്മൾ അതിലോട്ട് ഒരു സ്പൂണോളം തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മിശ്രിതം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 7 ദിവസം വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് ചുവന്നുള്ളിയും ഇഞ്ചിയും മാത്രമാണ്. ഇഞ്ചി എന്ന് പറയുന്നത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഒരു ആൻറ്റി ഫംഗൽ ഏജൻറ്റുമായിട്ടും ഇഞ്ചി പ്രവർത്തിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ചുവന്നുള്ളി എന്ന് പറയുന്നത് ബ്ലഡൊക്കെ ഉണ്ടാവാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ബ്ലഡ് സർക്കുലേഷനൊക്കെ നോർമലാവാനും എല്ലാത്തിനും നല്ലൊരു ഔഷധമാണ് ചുവന്നുള്ളി. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളൊക്കെ കുറയാനായിട്ട് നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ ഇത്. യൂസ്ഫുൾ ആയിച്ചാലേ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ബൈ.